ലൂക്കോസ് അധ്യായം 6. ഒരു ശബത്തിൽ യേശു വിളഭൂമിയിൽ കൂടി പോകുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കൈകളിൽ വെച്ച് തിരുമ്മി ധാന്യം തിന്നു തുടങ്ങി. ചില പരീശന്മാർ, ശബത്തിൽ നിയമവിരുദ്ധമായത് നിങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. ദാവീദും കൂടെയുള്ളവരും തങ്ങൾക്ക് വിശന്നപ്പോൾ എന്തു ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർ മാത്രമല്ലാതെ മറ്റാർക്കും തിന്നുവാൻ പാടില്ലാത്ത കാഴ്ചയപ്പം എടുത്തു ഭക്ഷിച്ചു, കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് ഉത്തരം പറഞ്ഞു. മനുഷ്യപുത്രൻ ശബത്തിന്റെയും കർത്താവാകുന്നു എന്നും അവരോട് പറഞ്ഞു. മറ്റൊരു ശബത്തിൽ അദ്ദേഹം പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്നു. വലങ്കൈ ശോഷിച്ചു പോയ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. പരീശന്മാരും വേദജ്ഞരും യേശുവിനെ കുറ്റപ്പെടുത്തുവാൻ കാരണം അന്വേഷിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ശബത്തിൽ സൌഖ്യമാക്കുമോ എന്ന് അവർ നിരീക്ഷിച്ചു. എന്നാൽ അവരുടെ വിചാരം എന്തെന്ന് ഗ്രഹിച്ചിട്ട് യേശു കൈ ശോഷിച്ച മനുഷ്യനോട്, എഴുന്നേറ്റ് എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവിടെ നിന്നു. പിന്നെ യേശു അവരോട്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ശബ്ബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവനെ രക്ഷിക്കുന്നതോ അതിനെ നശിപ്പിക്കുന്നതോ, ഏതാകുന്നു നിയമാനുസൃതം എന്ന് ചോദിച്ചു. അദ്ദേഹം അവരെയെല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട്, നിന്റെ കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അവന്റെ കൈ പരിപൂർണമായി സുഖപ്പെടുകയും ചെയ്തു. എന്നാൽ അവർ ക്രോധം നിറഞ്ഞവരായി. യേശുവിനെ എന്ത് ചെയ്യണമെന്ന് തമ്മിൽ തമ്മിൽ ആലോചിച്ചു. അന്നൊരിക്കൽ യേശു പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി ചെലവഴിച്ചു. നേരം വെളുത്തപ്പോൾ അദ്ദേഹം ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. അവരിൽ 12 പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് നാമകരണം ചെയ്തു. അവരുടെ പേരുകൾ ഇവയാണ്. ശിമോൻ, അയാൾക്ക് പത്രോസ് എന്ന് അദ്ദേഹം പേരിട്ടു. അയാളുടെ സഹോദരൻ അന്ത്രയാസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫായിയുടെ മകനായ യാക്കോബ്, എരിവുകാരൻ എന്ന് വിളിച്ചിരുന്ന ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, വഞ്ചകനായി തീർന്ന ഈസ്കാര്യോത് യൂദ. അദ്ദേഹം അവരോടൊപ്പം ഇറങ്ങിച്ചെന്ന് സമഭൂമിയിൽ നിന്നു. അവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ഒരു വലിയ സമൂഹവും യഹൂദ്യയിൽ എല്ലായിടത്തുനിന്നും സോരിന്റെയും സീദോന്റെയും സമുദ്രതീരത്തുനിന്നും വചനം കേൾപ്പാനും രോഗശാന്തി പ്രാപിപ്പാനും വന്ന അനവധി ആളുകളും ഉണ്ടായിരുന്നു. ദുരാത്മാക്കളാൽ കഷ്ടപ്പെട്ടിരുന്നവർ സൌഖ്യം പ്രാപിച്ചു. ശക്തി അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൌഖ്യമാക്കിയിരുന്നതുകൊണ്ട് ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ സ്പർശിക്കുവാൻ ശ്രമിച്ചു. ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ദരിദ്രരായ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ, നിങ്ങൾക്ക് തൃപ്തിയുണ്ടാകും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ വെറുത്ത് ഭ്രഷ്ടരാക്കി അപമാനിച്ച് നിങ്ങളുടെ പേര് ദോഷമുള്ളതായി തള്ളിക്കളയുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. ആ ദിവസത്തിൽ ആനന്ദിക്കുകയും സന്തോഷിച്ചു തുള്ളുകയും ചെയ്യുവിൻ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ പെരുമാറിയല്ലോ. എന്നാൽ ധനികരെ, നിങ്ങൾക്ക് ആ കഷ്ടം, നിങ്ങൾക്കുള്ള ആശ്വാസം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ തൃപ്തരായ നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾക്ക് വിശക്കും, ഇപ്പോൾ ചിരിക്കുന്ന നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ ദുഃഖിച്ചു കരയും, എല്ലാവരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് ആ കഷ്ടം. അവരുടെ പൂർവ്വ പിതാക്കന്മാരും കള്ളപ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ എന്റെ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരുവൻ നിന്റെ ഒരു ചെകിട്ടത്തടിക്കുന്നുവെങ്കിൽ അവന് മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക. നിന്റെ മേലങ്കി എടുക്കുന്നവന് അങ്കിയും കൂടെ നൽകാൻ മടിക്കരുത്. നിന്നോട് ആവശ്യപ്പെടുന്ന ഏവർക്കും കൊടുക്കുക. നിനക്കുള്ളത്
ആരെങ്കിലും എടുത്തു കളയുന്നുവെങ്കിൽ അത് തിരികെ ആവശ്യപ്പെടരുത്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ എന്താണുള്ളത്? പാപികൾ പോലും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്താൽ അതിൽ അഭിമാനിക്കാൻ എന്താണുള്ളത്? പാപികൾ പോലും അത് ചെയ്യുന്നു. മടക്കിത്തരുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ളവർക്ക് വായ്പ കൊടുത്താൽ അതിൽ നിങ്ങൾക്ക് എന്താണ് അഭിമാനിക്കാനുള്ളത്? പാപികൾ പോലും തീർച്ചയായും തിരിച്ചുകിട്ടുമെന്ന പ്രതീക്ഷയോടെ പാപികൾക്ക് വായ്പ കൊടുക്കുന്നു. എന്നാൽ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, തിരിച്ചുകിട്ടുമെന്ന പ്രതീക്ഷ കൂടാതെ അവർക്ക് വായ്പ കൊടുക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലിയതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവാകുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. വിധിക്കരുത്, എന്നാൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ല. ശിക്ഷാവിധി നടത്തരുത്, നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കും. കൊടുക്കുവിൻ, എന്നാൽ നിങ്ങൾക്കു കിട്ടും. അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ ഉപയോഗിക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും. അദ്ദേഹം അവരോട് ഈ ഉപമയും പറഞ്ഞു. അന്ധന് അന്ധനെ നയിക്കുവാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീണുപോകയില്ലയോ? ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, എന്നാൽ അഭ്യസനം തികഞ്ഞവൻ ഗുരുവിനെപ്പോലെ ആയിത്തീരും. നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്തം കണ്ണിലെ കോൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? നിന്റെ സ്വന്തം കണ്ണിലെ കോൽ കാണാൻ കഴിയാതിരിക്കുമ്പോൾ, സഹോദര, ഞാൻ നിന്റെ കണ്ണിലെ കരട് എടുത്തുകളയട്ടെ എന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? ഹേ കപടഭക്തനായ മനുഷ്യ, ആദ്യം നിന്റെ കണ്ണിലെ കോൽ എടുത്തുകളയുക, അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തുകളയുവാൻ തക്കവിധം തെളിവായി കാണുവാൻ നിനക്ക് കഴിയും. ചീത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല, നല്ല ഫലം കായ്ക്കുന്ന ചീത്ത വൃക്ഷവുമില്ല. ഏത് വൃക്ഷത്തെയും അതിന്റെ ഫലം കൊണ്ടറിയാം. ആളുകൾ മുൾച്ചെടികളിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിങ്ങയോ ശേഖരിക്കുന്നില്ല. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ സംഭരിച്ചിരിക്കുന്ന നന്മയിൽ നിന്ന് നല്ല കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ തന്റെ ഹൃദയത്തിൽ സംഭരിച്ചിരിക്കുന്ന തിന്മയിൽ നിന്ന് ദോഷമുള്ള കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണല്ലോ വായി പ്രസ്താവിക്കുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എന്റെ അടുക്കൽ വന്ന് എന്റെ വചനങ്ങൾ കേൾക്കുകയും അവയെ പ്രയോഗത്തിലാക്കുകയും ചെയ്യുന്നവൻ ആരോട് സദൃശൻ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവനോട് അവൻ സദൃശൻ. വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ഒഴുക്ക് ആ വീട്ടിന്മേൽ അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതതായിരുന്നതുകൊണ്ട് അതിന് കുലുക്കം തട്ടിയില്ല. എന്നാൽ എന്റെ വചനങ്ങൾ കേൾക്കുകയും അവയെ പ്രയോഗത്തിലാക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് സദൃശൻ. ഒഴുക്ക് ആ വീടിന്മേൽ അടിച്ച ഉടനെ അത് തകർന്നു വീണു, അതിന്റെ വീഴ്ച വലുതായിരുന്നു.